അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുസല്ല അഹ്ലുൽ കിസായിലെ സുഗ്രദ ജന്മങ്ങൾ എന്ന പേരിൽ യാസീൻ അബ്ദുൽ ഹക്കീം എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. മർക്കസ് ഗാർഡനിലെ മസ്ജിദ് സുവൈദാനിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അസ്വറിന് ശേഷമുള്ള സൂറത്തുൽ വാഖിയ പാരായണം നടക്കുന്നു. പുറത്തെ പച്ചപ്പിലേക്ക് കണ്ണയക്കെ ഒരു തണുത്ത കാറ്റ് പുല്ലിൽ ഇഴഞ്ഞ് ഇലകളിൽ തത്തിയും വള്ളികളിൽ നുഴഞ്ഞും പള്ളിക്ക് അകത്തേക്ക് കയറി. വാതിലിനരികിലിരുന്ന് ഞാനത് ആസ്വദിച്ചു. കാറ്റിന് കരീമിലെ ഭാവം. ഞാൻ കണ്ണുപൂട്ടിയിരുന്നു. ഓർമ്മകൾ കുതറിപ്പറക്കുകയാണ്. തരീമിലെ ഞങ്ങളുടെ മുസ്വല്ല അഹ്ലുൽ കിസായിൽ ഓർമ്മപ്രവാഹം അടക്കം കൊണ്ടു. എനിക്ക് മുകളിൽ അവശനായി തുടങ്ങിയ ഫാനിന്റെ ഇടറിയ ശബ്ദം മുസ്വല്ലയിലെ സൊഹറാവിയുടേതാണെന്ന് ഞാൻ നിനച്ചു. എന്റെ രണ്ടു വശത്തും തോളോട് തോൾ ചേർന്നിരിക്കുന്നത് സലാമും ആദമുമാണെന്ന് തോന്നി. എന്റെ ഉറ്റ മിത്രങ്ങളാണ് ഈ ഇന്തോനേഷ്യക്കാർ. രണ്ടുപേരും ജാമിയയിൽ പഠിക്കുകയാണ്. പഠനത്തിൽ മിടുക്കരാണ്, നല്ല സ്വഭാവമാണ്, സ്നേഹമുള്ള കൂട്ടുകാരാണ്, സ്നേഹഗുണമുള്ള കൂട്ടുകാരാണ്. മുസ്വല്ല എന്നാൽ പള്ളി എന്നാണ് അർത്ഥം. ദാറുൽ മുസ്തഫയിലെ മുസ്വല്ലയാണ് മുസ്വല്ല അഹ്ലുൽ കിസ. പള്ളി വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന വിശേഷ ദിവസങ്ങളിൽ മുബല്ലിഖായിട്ടാണ് ഞാൻ ആദ്യമായി സലാമിനെ കാണുന്നത്. പിന്നീട് അസ്ഹർ നിസ്കാര ശേഷം സൂറത്തുൽ വാഖിയ പാരായണത്തിന് നേതൃത്വം കൊടുക്കുന്ന സലാമിനെ ഞാൻ ശ്രദ്ധിച്ചു. അവന്റെ മുഖത്തുണ്ടാകും ഖുർആൻ. പരിശുദ്ധ വചനങ്ങൾ അവൻ ശരിക്കും അനുഭവിക്കുകയാണെന്ന് മനസ്സിലാകും. സ്വർഗീയാനുഭൂതികളെക്കുറിച്ചുള്ള സൂക്തങ്ങൾ ഓതുമ്പോൾ വികസിച്ചു കാണുന്ന മുഖം നരകശിക്ഷയെക്കുറിച്ചുള്ള സൂക്തങ്ങളിൽ ഭയപ്പാടേറ്റ് ചുവന്നു കാണും. അർത്ഥവും ആശയഗാംഭീര്യവും അറിഞ്ഞുള്ള പാരായണമാണ്. പണ്ഡിതരായ അറബികളെല്ലാം അങ്ങനെയായിരിക്കും. ഓരോ സൂക്തങ്ങളുടെയും വികാരം അവരുടെ രീതിയിലും ശബ്ദക്രമീകരണത്തിലും പ്രകടമായിരിക്കും. ഹബീബ് ഉമർ ഓതി തുടങ്ങിയാൽ അറബി അറിയാത്തവരും അതനുഭവിക്കും. അർത്ഥമറിഞ്ഞ് ഓതുന്നതുപോലെ നാം ഖുർആൻ അറിയും. തങ്ങൾക്ക് പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ആത്മസംസ്കരണത്തിന് വേണ്ടി നാം ദാഹിച്ചുപോകും. അത്രമേൽ ആഴമുള്ള കനമുള്ള പാരായണമാണ് തങ്ങളുടേത്. സലാം പക്ഷേ ഒരറബി അല്ലാതിരുന്നിട്ടും ഖുർആൻ ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നല്ലോ എന്നതോർത്തപ്പോൾ എനിക്കെന്നെക്കുറിച്ച് അതിയായ ദുഃഖം തോന്നി. അറബി പഠിച്ചിട്ടും തഫ്സീറുകൾ ഓതാൻ തുടങ്ങിയിട്ടും എന്തേ ഖുർആന്റെ ആ അനുഭൂതി ഫലം കിട്ടുന്നില്ല എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭക്തി വലിയ ഘടകമാണ്. മനസ്സിനകത്താണ് അവരുടെ പാരായണം നടക്കുന്നത്. വായിലോ അധരങ്ങളിലോ അല്ല, മനസ്സാന്നിധ്യമാണ് മുഖ്യം. അതാണല്ലോ അറബി അറിയാത്തവനും ഹബീബ് ഉമറിന്റെ പിറകിൽ നിൽക്കുമ്പോൾ ഖുർആൻ അനുഭവിച്ചു പോകുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരിഭാഷകളിലേറെയും ഖുർആന്റെ ആശയഗാംഭീര്യത്തെ പാടെ ചോർത്തിക്കളയുന്നതാണ് എന്നതിൽ സംശയമില്ലല്ലോ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ഖുർആൻ പരിഭാഷ വായിച്ചപ്പോൾ എല്ലാവരും കുട്ടിഘോഷിക്കുന്ന മാതിരിയൊന്നും വലിയ സംഭവമല്ല അതെന്ന് മനസ്സിലായി എന്ന്. എങ്കിലും നമ്മുടെ നാട്ടിൽ മികച്ച ഖുർആൻ പ്രഭാഷകരുണ്ടല്ലോ. 30 തഫ്സീറെങ്കിലും പരിശോധിച്ചാണ് ഷാഫി സഖാഫി മുണ്ടംബ്ര ഉസ്താദൊക്കെ വിഷയം അവതരിപ്പിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് ഖുർആൻ ആസ്വാദനവും അധ്യാത്മികാനുഭൂതിയുമെല്ലാം ആവുക. സലാം എന്നും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ അവന്റെ നിസ്കാരം ശ്രദ്ധിച്ചു. നിസ്കാരത്തിലെ 500 സുന്നത്തുകളെക്കുറിച്ചുള്ള ഒരു യമനി പണ്ഡിതന്റെ ഗ്രന്ഥം ഞാൻ ആയിടെ വായിച്ചിരുന്നു. അതിന്റെ പ്രകാശനമായിരുന്നു അവന്റെ നിസ്കാരം. തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ 10 സുന്നത്തുകൾ ഞാൻ എണ്ണി. അങ്ങനെ അനക്കത്തിലും അടക്കത്തിലും 100 സുന്നത്തുകൾ. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് നിസ്കാരം തന്നെയല്ലേ എന്നാണ് ചിന്തിച്ചു പോയത്. നിസ്കാരത്തിലെ സമ്പൂർണ്ണ സുന്നത്ത് പാലനത്തെപ്പറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് ഒരു സംഭവം പറഞ്ഞു തന്നു. മിസ്രിൽ നടന്നതാണ്. അവിടെ ഒരു പള്ളി ഉദ്ഘാടന വേളയിൽ ആദ്യത്തെ ഇമാമ് നിസ്കാരത്തിൽ 400 സുന്നത്തുകൾ എടുക്കുന്ന ഒരാളാകണമെന്ന് പള്ളി പണികഴിപ്പിച്ച ആൾ ആഗ്രഹം പറഞ്ഞു. ആരുമുണ്ടായിരുന്നില്ല അങ്ങനെ. അറിഞ്ഞുകൊണ്ട് അത്രയും സുന്നത്ത് ചെയ്യുന്നുണ്ടാവുമോ എന്ന് ശങ്കിച്ചു നിൽക്കെ ആരോ പറഞ്ഞു, ഹദറുമൗത്തിൽ നിന്ന് ഒരു വൃദ്ധനായ പണ്ഡിതൻ ഇവിടെ വന്നിട്ടുണ്ട്, അവരോട് ചോദിച്ചു നോക്കാമെന്ന്. അവർ അയാളെ കണ്ട് കാര്യം അന്വേഷിച്ചു. ആ തരീമി പണ്ഡിതൻ പറഞ്ഞു, അത്രേ 400 സുന്നത്തെടുത്ത് നിസ്കരിക്കുന്നവരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ഞാനും ശ്രമിച്ചു നോക്കാമെന്ന്. നമ്മളൊക്കെ മദ്രസയിലും പിന്നീട് ദർസിലും കോളേജിലുമൊക്കെയായി എത്ര പഠിക്കുന്നുണ്ടല്ലേ, പക്ഷെ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഫതഹുൽ മുഈനിൽ പറയുന്ന സുന്നത്തുകൾ അത്രയും ക്രോഡീകരിച്ചു വെച്ച് ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കണമെന്ന് കരുതാറുണ്ട്.
പഠിച്ചതൊക്കെയും ഫലിപ്പിക്കുന്നവരാണ് തരീമുകാർ. അവരുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ പ്രബോധനം. പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെയൊന്നുമാകില്ല. അതുകൊണ്ടാകണം ഹദറമൗത്തിൽ നിന്ന് പ്രബോധനത്തിന് പോയവരൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ത്യയിലും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും കടൽ കടന്നെത്തിയ തരീം പ്രഭാവം ആത്മാർത്ഥതയും ഭക്തിയും സമം മേളിച്ച വിജ്ഞാനത്തിന്റെ പ്രയോഗമായിരുന്നു. ജീവിതശുദ്ധി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നൈസർഗിക സിദ്ധി പോലെയായിരുന്നു. സഹജീവി സ്നേഹവും അതിന്റെ പ്രകടമെന്നോണം പുഞ്ചിരി തൂകുന്ന പ്രസന്നഭാവവും അവരെ എല്ലായിടത്തും സ്വീകാര്യരാക്കി. മുസല്ല അഹ്ലുൽ കിസായിലെ സംഗമങ്ങളും ഇൽമിന്റെ മജ്ലിസുകളും തരുന്ന ആത്മീയമായ നിർവൃതി അപാരമാണ്. സജ്ജനങ്ങളോട് ചേർന്നിരിക്കുന്നത് അത്തറു കച്ചവടക്കാരന്റെ കൂടെ നിൽക്കുന്നത് പോലെയാണെന്ന് പറയാറുണ്ടല്ലോ. മനസ്സിൽ നിന്നും മനസ്സിലേക്ക് സുഗന്ധം പരക്കുന്ന ഒരു ആത്മീയ തലമാണത്. ശരിക്കും നാം ആ മാനസിക സുഖം അനുഭവിക്കും. അടക്കവും ഒതുക്കവും നാം അറിയും. ചിലപ്പോൾ നമ്മുടെ ആത്മാർത്ഥത കുറവ് കൊണ്ട് ഒരു അനുഭൂതിയൊക്കെ നിമിഷാർദ്ധം കൊണ്ട് തീർന്നുപോയേക്കാം. എങ്കിലും ആ സുഖം മതി ഇനിയും നമ്മെ അവരിലേക്ക് അടുപ്പിക്കാൻ. ഞങ്ങളുടെ മുസ്വല്ലായിലെ വേറെ ഒരു അനുഭവമാണ് ചില അട്ടഹാസ്യങ്ങൾ. തെറ്റിദ്ധരിക്കേണ്ട, വിശദീകരിക്കാം. ആദ്യമായി ഞാൻ ദാറുൽ മുസ്തഫയിലെത്തുന്നത് ഒരു നോമ്പുകാലത്തായിരുന്നു. അന്ന് പള്ളിയിലെ ഹബീബ് ഉമറിന്റെ സംസാരവും ഇമാമത്തും കാറിലെ സ്റ്റീരിയോയിലൂടെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ദാറുൽ മുസ്തഫയിലെ പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ റേഡിയോ സംവിധാനമുണ്ട്. അന്ന് റമദാനിലെ തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും അള്ളാഹുവിന്റെ നോട്ടമുണ്ടാകാൻ എങ്ങനെയൊക്കെ ജീവിതം മാറ്റണമെന്നുമുള്ള കാര്യങ്ങളാണ് ഹബീബ് ഉമർ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ഗൌരവമുള്ള സംസാരം. ഞാനന്ന് അറബി പഠിച്ചിട്ടില്ലെങ്കിലും ശൈലിയും ശബ്ദവും എന്നെ അത് ധൈര്യപ്പെടുത്തി. പെട്ടെന്ന് സ്റ്റീരിയോയിലൂടെ ഞാനൊരു അലർച്ച കേട്ടു. എനിക്കെന്തോ വല്ലായ്മ തോന്നി. അതേപറ്റി എന്നെ സ്വീകരിക്കാൻ വന്നവരോട് ഞാൻ തിരക്കി. കാര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കുമ്പോൾ സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ച് കൽബ് പിടയുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അത് അവർ അറിയുന്നുണ്ടാകില്ല. അങ്ങനെ ഒരലർച്ച ഇല്ല എങ്കിൽ അവരാകെ തളർന്നുപോകും, അല്ലെങ്കിൽ സ്തംഭിച്ചു പോകും. പിന്നീടൊരിക്കൽ ഞങ്ങളുടെ സബക്കിൽ ഇതുപോലെ ഒരു അനുഭവമുണ്ടായി. ഒരു അടിമ എങ്ങനെ അവന്റെ യജമാനോട് നിൽക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പടച്ച റബ്ബിനോടുള്ള നമ്മുടെ ബാധ്യതകളെ കുറിച്ചാണ്. പെട്ടെന്ന് ആസ്ത്രേലിയക്കാരനായ അലി ഒന്നട്ടഹസിച്ചു. പെട്ടെന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ്. സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിയതാണ്. അന്ന് എനിക്ക് വേറെ ഒരു കാര്യം കൂടി മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും വലിയ ബഹളമുണ്ടാക്കേണ്ടതില്ല. അത്തരം ഒച്ചകളും ബോധക്ഷയങ്ങളുമൊക്കെ അവർക്കൊരു ആശ്വാസമാണ്. പ്രശ്നമാകുന്നില്ല എന്ന് കണ്ടാൽ അവരെ പാട്ടിന് വിട്ടേക്കണം. അല്ലാതെ അവരെ എല്ലാവരും തുറിച്ചു നോക്കി അതൊരു സംഭവമാക്കരുത്. മറ്റൊരു സംഭവം, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ താല്പര്യം കാണിക്കാത്തവരെ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അവനെ അവഗണിച്ചേക്കണമെന്ന് ഹബീബ് ഉമർ പ്രസംഗിച്ചു. അവർ ഇമാമത്ത് നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. മഅ്മൂമായി ഉണ്ടായിരുന്ന ഒരു യമനി യുവാവ് പിറകിലേക്ക് മറിഞ്ഞു വീണു. പാവം, ആഗ്രഹമുണ്ടാകും അവർക്ക്. മാറ്റത്തെപ്പറ്റിയുള്ള ചിന്ത മനസ്സിൽ തട്ടുമ്പോഴുള്ള പ്രതികരണങ്ങളാണെല്ലാം. മുസ്വല്ലയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. യമനിലെ തനതു ശൈലിയിലാണ് മുസ്വല്ല അഹ്ലുൽ കിസ പണി കഴിപ്പിച്ചിരിക്കുന്നത്. വലിയ ആർച്ചുകളാണ് ഒരു പ്രത്യേകത. മാർബിളിലാണ് പണിതീർത്തിരിക്കുന്നത്. രണ്ട് പ്രവേശന കവാടങ്ങൾ. ഒന്ന് തരീമിൽ എല്ലായിടത്തും കാണുന്ന രീതി തന്നെയാണ്. മറ്റൊന്ന് ഒരു ഇരുമ്പുവാതിലാണ്. അതിൽ മിഹദാറു പള്ളിയുടെയും ഖുദുസിലെ കുബായിന്റെയും ചിത്രങ്ങൾ കൊത്തിപ്പിടിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും ഉയരം കൂടിയ മൺനിർമ്മിത മിനാരം മിഹദാർ പള്ളിയുടേതാണ്. തരീമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രമാണ് മുസ്വല്ല മിഹദാർ. ഉള്ളിൽ കൊത്തുപണികളും അലങ്കാരങ്ങളും ഒന്നുമില്ല. മറിച്ച് ഘനഗാംഭീര്യം നിറഞ്ഞിരിക്കുന്നു. ഭക്തിയുണർത്തുന്ന അന്തരീക്ഷം, മനസാന്നിധ്യം ഉറപ്പാക്കുന്ന അടക്കവും മട്ടും മാതിരിയും. ചൂടുകാലത്ത് എയർ കണ്ടീഷനുകൾ പ്രവർത്തിക്കും. അല്ലാത്തപ്പോൾ ഓരോ ജനാലിലും സഹറാവിയുണ്ട്. എപ്പോഴും ഭക്തരുണ്ടാവും മുസ്വല്ലയിൽ. ഒരു ബഅലവിയെ കാൻകാഹ് പോലെ തോന്നിക്കും. ശാന്തത മുറ്റി നിൽക്കുന്ന ഈ മുസ്വല്ലയിൽ ഇബാദത്തെടുക്കുവാൻ ഒട്ടേറെ പേരെത്തും. ദാറുൽ മുസ്തഫയിൽ പഠിക്കുന്ന 15 രാജ്യക്കാർക്ക് പുറമേ ദേശാടന പക്ഷികളെപ്പോലെ റമദാനിൽ ഭക്തിയുടെ തീരം തേടി വരുന്നവരുമുണ്ടാകും. ഒറ്റക്കും കുടുംബവുമായി വരുന്നവർ, ദൗറക്കെത്തുന്നവർ, ഒറ്റക്ക് വരുന്നവർ. പള്ളിയുടെ മുകളിലെ നിലയിൽ അസ്ഹാബുൽ ഇഹ്തികാഫിന്റെ കൂട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത് താമസം തുടങ്ങും. അവരെപ്പോഴും ഇബാദത്തിലായിരിക്കും. ദർസ് സമയങ്ങളിൽ അവിടെ പങ്കെടുക്കും. കുടുംബത്തോടൊപ്പം വരുന്നവർക്ക് വാടകക്ക് വീടുകളും ഫ്ളാറ്റുകളും കിട്ടും. ദാറുൽ മുസ്തഫ സ്ഥിതി ചെയ്യുന്ന വാദി ഐദീദ് ഒരു കൊച്ചു ലോകം തന്നെയാണ്. ലോകത്തിന്റെ ഒരു ചെറിയ പതിപ്പ്.
അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓഷ്യാന എന്നിങ്ങനെ വൻകരകളിൽ നിന്നും ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ടാവും. ഇവിടെ വ്യത്യസ്തങ്ങളായ വിദൂരങ്ങളായ സംസ്കാരങ്ങളുടെ സംഗമമാണ് എവിടെയും. പാശ്ചാത്യവും പൌരസ്ത്യവും പരസ്പരം ഗുണങ്ങളും നന്മകളും കൈമാറുന്ന സുന്ദരമായ കാഴ്ചയുണ്ട് വാദി ഐദീദിൽ. എങ്കിലും ആധുനികതയുടെ പരക്കമ്പാച്ചിലുകൾക്കിടയിൽ നഷ്ടമായി പോകുന്ന ആത്മീയമായ ഔന്നത്യത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് തരീമിലേക്ക് അവരാകർഷിക്കുന്നത്. മഹാനായ ഒരു ആത്മീയ ഗുരുവിന്റെ സവിധത്തിൽ അനേകം മഹാരഥന്മാരുടെ ജീവിത വിശുദ്ധി അടയാളപ്പെടുത്തി ആത്മീയാന്തരീക്ഷത്തിൽ അവർ അനന്തവും അനശ്വരവുമായ സുഖങ്ങൾ തേടുകയാണ്. തൂവെള്ള കന്തൂറയും തലപ്പാവും ധരിച്ച് അറാക്ക് മരത്തിന്റെ വേരുകൊണ്ട് പല്ലുരച്ചു തുടങ്ങുന്ന നിസ്കാരം, ഇടക്ക് അറിയാതെ വന്നു ചേരുന്ന ആത്മീയ നിർവൃതി, കരഞ്ഞു കണ്ണുനീർ പൊഴിക്കുന്ന എത്ര ഇംഗ്ലീഷുകാരെ കാണാമെന്നോ തരീമിൽ. അവർ ഇവിടെ തരീമിൽ തന്നെ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും സത്യമതത്തിന്റെ സുഹൃതങ്ങളും നന്മകളും ജ്ഞാനസമ്പത്തും തങ്ങളുടെ നാട്ടിലെ പൗരന്മാർക്കും എത്തിക്കണമല്ലോ എന്ന് ചിന്തിച്ചാണ് അവർ മടങ്ങിപ്പോകുന്നത്. തരീമും ഹദർമൌത്തും നമുക്ക് തന്ന സുഹൃതങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ അത് മനസ്സിലാകുമല്ലോ. എന്നിട്ടും ചില വിഡ്ഢികൾ യമനിലെ ധമ്മാജിലേക്ക് പലായനം ചെയ്തത് കണ്ടു. പാരമ്പര്യ നിഷേധികളും പാമരന്മാരുമായ വിഡ്ഢികളോട് ചേരാനുള്ള അഭിനിവേശം നമ്മുടെ നാട്ടിലെ നവോത്ഥാനവാദികളാണല്ലോ ഉണ്ടാക്കിക്കൊടുത്തത്. ധമ്മാജിലേക്ക് പോകും മുമ്പ് പാരമ്പര്യം മുറിയാത്ത ദീനി ജ്ഞാനത്തിന്റെ ആ ഹദർമൌത്ത് സുഹൃതം നമ്മുടെ നാട്ടിൽ പൊന്നാനി വഴി പരന്നും പന്തലിച്ചും കിടപ്പുണ്ട് എന്ന് അവർ കോർക്കാമായിരുന്നു. ഉസല്ലയുടെ മുഗൾ തട്ടിൽ താമസിക്കുന്ന ഒരാളുണ്ട്, യാനി. ഹുറൈദാനി വാസിയാണ്. എപ്പോഴും പള്ളിയിലും പരിസരത്തും കാണാം. നല്ല ഗാംഭീര്യമുള്ള മുഖമാണ്, എങ്കിലും കണ്ണെപ്പോഴും സജലമായിരിക്കും. അധരങ്ങളിൽ ദിക്റുകൾ. ഒരു ദിവസം രാത്രി ഞാനന്ന് പള്ളിയിലാണ് കിടന്നത്. ഒരു മുരൾച്ച കേട്ട് ഞാൻ ഉണർന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യൻ സുജൂദിൽ കിടക്കുകയാണ്. വാ തുറന്ന് കരയുകയല്ല എന്ന് മനസ്സിലായി. അത് നിസ്കാരം മുറിക്കുമല്ലോ. അത് മനസ്സിന്റെ തേങ്ങലാണ്. നിസ്കാരത്തിൽ മുത്തനബിക്ക് അങ്ങനെ ഉണ്ടാകുമായിരുന്നത്രേ വെള്ളം തിളക്കും പോലെ മനസ്സ് കിടക്കുന്ന ശബ്ദം. മുസല്ല അഹലു കിസായിൽ എപ്പോഴും ആളനക്കമുണ്ടാകും. രാത്രിയിൽ ഒരു മണിക്കും രണ്ടു മണിക്കുമെല്ലാം ഉറങ്ങാതെ കിതാബോധി പഠിക്കുന്നവരുണ്ടാകും. മൂന്ന് മണിക്കും അതിലും നേരത്തെയും എഴുന്നേറ്റ് ഇബാദത്ത് തുടങ്ങുന്നവരെയും കാണാം. സുബഹിക്ക് ഒരു മണിക്കൂർ മുമ്പ് ഹബീബ് ഉമറിന്റെ ഖുർആൻ തിലാവ ഉണ്ടാകും. ഏഴ് ഹാഫിളുകൾ വട്ടത്തിലിരുന്നു ഓതും. ഒരാൾ ഓതുമ്പോൾ മറ്റുള്ള ആറുപേരും ശ്രദ്ധിച്ചിരിക്കും. അതാണ് ഹൽക്കയുടെ ശൈലി. ഇശാ മഗ്‌രിബിനിടക്കും ഇതുപോലെ ഹബീബ് ഉമറിന് ഖുർആൻ തിലാവ ഹൽക്കയുണ്ട്. ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ഖതമുണ്ടാകും. വ്യാഴാഴ്ച ഗംഭീരമായ ഖതം ദുആയും ഉണ്ടാകും. സുബ്ഹി ബാങ്കിന് അരമണിക്കൂർ മുമ്പ് ഒന്നാം അദാൻ കൊടുക്കപ്പെടും. പിന്നെ ദിക്ർ മജ്‌ലിസാണ്. തരീമിലെ പരമ്പരാഗത അനുഷ്ഠാനമാണത്. ഹബീബ് ഉമർ, ഇമാം ഹദ്ദാദ് തങ്ങളുടെയും മറ്റു മഹാരഥന്മാരുടെയും വിരുദുകൾ ക്രോഡീകരിച്ച് ഖുലാസ എന്നൊരു കൈപ്പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. മനോഹരവും ഊർജദായകവുമായ ഈണത്തിലും ശൈലിയിലും ഖുലാസ ചെല്ലാം. ഇതിന്റെ ഒരു ചെറുപ്പതിപ്പ് മദീനത്തുൻ നൂറിൽ നൂനുൽ കുലൂബ് എന്ന പേരിൽ ബാപ്പയും ക്രോഡീകരിച്ചിട്ടുണ്ട്. ഓരോ വഖ്ത് നിസ്കാരത്തിനും മുമ്പ് ഭാങ്കിനു മുമ്പ് ആളുകൾ പള്ളിയിലെത്തി തുടങ്ങും. മുതഅല്ലിമുകൾ ഓതുന്ന കിതാബുകളും എറയാലുമായാണ് വരിക. എറയാലും കിതാബും സ്വഫിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കും. പിന്നെ അദാൻ വരെ മുത്വാല ചെയ്യും. അദാന് ശേഷമുള്ള സുന്നത്ത് കഴിഞ്ഞ് ഇഖാമത്ത് വരെയും ഇങ്ങനെ തന്നെ തുടരും. തുണിയും കുപ്പായവുമാണ് അവിടെയും മുതഅല്ലിമിന്റെ കോസ്റ്റ്യൂം. കന്തൂറയാണ് മികച്ചത്. ഹോസ്റ്റലിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന മുതഅല്ലിമുകൾ നല്ല കാഴ്ചയാണ്. അടക്കത്തോടെയും ഭൂമിയിലേക്ക് തലകുനിച്ച് വിനയാന്യതനായി നടക്കുന്നവർ. ഒരൊഴുക്ക് പോലെയുണ്ടാകും. അത്ര അടക്കമാണ് അവരുടെ നടത്തത്തിന്. അടക്കത്തോടെയുള്ള നടത്തം സജ്ജനങ്ങളുടെ അടയാളമാണെന്ന് ഖുർആനിലില്ലേ? നമ്മുടെ ഇവിടെയൊക്കെ ആരെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതും നടക്കുന്നതും കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതുപോലെ അവിടെ അടക്കമില്ലാതെ നടക്കുന്നവരാണ് ഒറ്റപ്പെടുക. പറഞ്ഞു തരുന്നതിലേറെ കണ്ടുപഠിക്കാനാണ് മുസല്ലയിൽ. ശംസുദ്ദീൻ എന്നൊരു കൂട്ടുകാരൻ ഉണ്ട് എനിക്ക്. അവനും ഇന്തോനേഷ്യക്കാരനാണ്. നിസ്കാരത്തിന് കൈകെട്ടിയാൽ പിന്നെ അവൻ വേറെ ഒരു ലോകത്താണ്. നമ്മളെപ്പോലെ വേറെ എവിടെയെങ്കിലും അലയുന്ന മനസ്സാണെന്നല്ല, ഈ ലോകത്തെയല്ല എന്നാണ്. അതിനോടുള്ള അഭിമുഖമാണല്ലോ എന്ന് കരുതി അധ്യാത്മികതയുടെ അനന്തതയിൽ എവിടെയോ മനസ്സിനെ കുടിയിരുത്തുന്നവൻ. തുഫൈലുദ്ദീൻ അംറി എന്ന സ്വഹാബി മുസ്ലിമായത് മുത്തുനബിയുടെ നിസ്കാരം കണ്ടിട്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാരനായ മിസ്അബിന്റെയും നിസ്കാരം അങ്ങനെയാണ് ഹബീബ് അലി ജിഫ്രിയുടെ പ്രസംഗം കേട്ട്. മുസ്ലിമായ ആളാണ് മിസ്അബ്. തരീമിൽ ദീൻ പഠിക്കാൻ വന്നതാണ്. അവൻ മുസ്ലിമായെന്ന് അവന്റെ പിതാവിനോട്
പറഞ്ഞ മാത്രയിൽ അയാളും മകന്റെ കൂടെ സത്യമാർഗം കൂടിയത്രേ. എത്ര ഭാഗ്യവാൻ. മസ്ഹബിന്റെ നിസ്കാരം കണ്ടാൽ നാം പിന്നെയും പിന്നെയും മുസ്ലിമായി കൊണ്ടിരിക്കും. അത്രക്കുണ്ട് ഭക്തി. ഒന്നാം സഫിലെ വലതുവശം കിട്ടാൻ എന്നും ഉത്സാഹിക്കുന്ന ഒരു സഹപാഠി ഉണ്ടായിരുന്നു എനിക്ക്. 67 വയസ്സുള്ള ഹബശക്കാരൻ അമ്മ ത്വാഹിർ. മൂപ്പരോട് വയസ്സ് ചോദിച്ചാൽ 7 പറയൂ. ഒരു നിലക്ക് സത്യവുമാണ്. കാത്തും ചവച്ച് ചുരുട്ടും വലിച്ച് തോന്നിയതുപോലെ നടന്നിരുന്ന മനുഷ്യന് 60 മാനസാന്തരമുണ്ടായത്. തരീമിലേക്ക് പോന്നു. ഇവിടെ ചെറിയ ഫിഖ്ഹിന്റെ കിതാബൊക്കെ ഓതുന്നു. റിയാദു സ്വാലിഹീൻ പഠിക്കുന്നു. മൂപ്പരുടെ കാര്യം നല്ല രസമാണ്, ചിന്തിപ്പിക്കുന്നതുമാണ്. ഒരു ദിവസം ഞാൻ റൂമിലേക്ക് ചെന്നപ്പോൾ മൂപ്പർ വയറ്റത്തടിച്ചു കൊണ്ടിരിക്കുകയാണ്. കള്ളം പറയുകയാണല്ലേ, ഇപ്പോൾ തന്നെയല്ലേ ഭക്ഷണം കഴിച്ചത്? എന്നിട്ട് ഇങ്ങനെ ചോദിച്ചാലോ? വയറിനോട് വർത്തമാനം പറയുകയാണ്. ജമാഅത്ത് എങ്ങനെയെങ്ങാനും നഷ്ടപ്പെട്ടാൽ സുഹൃത്തിനെ കൂട്ടി ജമാഅത്ത് നടത്തുന്ന ശീലക്കാരെയും കാണാം. സുഹൃത്തിനൊരു ജമാഅത്തല്ലേ എന്ന് കരുതി സന്തോഷത്തോടെ കൂടെ പോകാനുള്ള മനസ്സുണ്ടാകും സുഹൃത്തുക്കൾക്ക്. മഗ്‌രിബായി കഴിഞ്ഞാൽ പള്ളിയിൽ ഊതുകയും ഒരു കൈയിൽ ഊതിന്റെ ചട്ടിയും മറുകൈയിൽ പുകവീശാൻ ഒരു വിശറിയുമായി നാലുപാടും ഊതുപുകക്കുന്ന മുതഅല്ലിമ നടക്കും. ഞെരിയാണിക്ക് മുകളിലായിരിക്കും എല്ലാവരുടെയും വസ്ത്രങ്ങൾ. ഞെരിയാണിക്ക് താഴെ ഇറക്കാറില്ല. വിനയത്തിന്റെയും വിജ്ഞാനത്തിന്റെയും നിറകുടങ്ങളായ കുറെ നല്ല മനുഷ്യരുടെ ലോകമാണ് മുസല്ല അഹ്ലുൽ കിസ്സ. നമ്മുടെ നാട്ടിലെ കുറെ ശീലങ്ങൾ തിരുത്താൻ നമുക്ക് പ്രചോദനമാകുന്ന ഒരിടം. മുസ്വല്ല അഹ്ലുൽ കിസ്സയിലെ സുഗ്രദ ജന്മങ്ങൾ എന്ന പേരിൽ യാസീൻ അബ്ദുൽ ഹക്കീം എഴുതിയ അനുഭവക്കുറിപ്പാണ് വായിച്ചത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.